കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിൽ നിലവിളക്ക് കൊളുത്തുന്നതിനും ജനം ടി വി കാണുന്നതിനും വിലക്ക്. പയ്യന്നൂർ പട്ടുവത്ത് എടാടൻ വീട്ടിൽ രാഘവനെയും കുടുംബത്തിനുമാണ് CPM പഞ്ചായത്ത് അംഗം കെ ആർ ജനാർദ്ദനന്റെ നേതൃത്വത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയത്. ഭാര്യ മീനാക്ഷിയോട് അസുഖം മാറാൻ ചികിത്സ വേണ്ടെന്നും നാമം ജപിച്ച് വീട്ടിലിരുന്നാൽ മതിയെന്നും ഭീഷണിപ്പെടുത്തി. ഇതിനെതിരെ പെരിങ്ങോം പോലീസിൽ നൽകിയ പരാതി പാർട്ടി ഇടപെട്ട് പിൻവലിപ്പിച്ചു. കണ്ണൂരിൽ നിന്ന് സിജു കറുത്തേടത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാർട്ടി ഗ്രാമത്തിലെ ഈ പാർട്ടി കുടുംബത്തോടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനം ടി വി കാണരുന്ന വിലക്ക് ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഇതിന് ആസ്പദമായ സംഭവം. ആ വീട്ടുകാരോട് തന്നെ നമുക്ക് ഈ വിവരം അന്വേഷിക്കാം. എന്താണ് ഉണ്ടായത്? മിഞ്ഞാന്ന് വന്നപാട് ചൊവ്വാഴ്ച ഞങ്ങൾ വന്നിട്ട് അച്ഛനാടെ ഇന്ന് ഞാൻ തുണി മാറ്റി ഇത് ഒരു കൊയമ്പ് തടിയിട്ട് മറ്റേ തട ചൂടിയായിട്ടാണ് അപ്പോഴേക്ക് വന്നു നോക്കിയ വന്നത് ജനാർദ്ദനും ജനാർദ്ദനല്ലേ മുന്തി വന്നത്. എന്നല്ലേ ഇവനോട് മൊബൈൽ വിളിച്ചത്, എനിക്ക് മൊബൈൽ താന്ന് ഇവനോട് വിളിച്ചത് പറഞ്ഞു. എന്തായാലും എനിക്ക് ഒന്നെല്ലാം പറഞ്ഞു വന്നിടുന്നു പറഞ്ഞത് തന്നെ ഒരു ഭാഗം. എന്നിട്ട് ഞാൻ അവിടെ അങ്ങ് ആടെ ടി വിയുടെ പണി അവിടെ പോയിട്ട് ഓള് വന്നിനി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി ആൾക്ക് പോട്ട് എന്നാലും കുട്ടിയെ പോട്ട് ഓനാളെ വരുമ്പോഴേ അച്ഛനെ ഇവിടെ പൊതി എന്ന് വന്നിട്ട് പിന്നെ ഞാൻ മരുന്നാളെ വെച്ചാൽ ഞാൻ തന്നെ വാക്കായി. ജനം ടി വി കാണുന്നതാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. അതെ അതെ ആ അത് കാണാൻ തന്നെ ഞാൻ തന്നെ ഒരു കാര്യം കുപ്പിയ പറഞ്ഞുകൊണ്ടിരുന്നില്ല. പിന്നെ ഞാൻ നീ പോയി പോയിട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് സുഖമില്ലാത്ത കാര്യം അവർക്ക് അറിയില്ലേ? അറിയില്ലെന്നാ എത്ര കൊല്ലായി അറിയില്ല. ഇത് കാണിച്ചിട്ടില്ലേ ഞാൻ ഇപ്പോൾ ഞാൻ മാറ്റിയതല്ലേ വയമ്പ് തട്ടിട്ട് ഇരിക്കുന്നതല്ലേ ഞാൻ അതിനെ സ്ഥലത്തേക്ക് കൊടുക്കുന്നത് സൗരിമലയിൽ ഇല്ലാത്തേക്ക് കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഇനി കണ്ണ് കാണുന്നില്ല ഞാൻ ഇങ്ങനെ ഈ മരുന്ന് ഇപ്പോൾ കൊണ്ടുവന്നതും തട്ടുന്നതെല്ലാം എനിക്ക് കണ്ണ് കാണുന്നില്ല. മുന്തിയെന്ന് എനിക്ക് എന്നെ അറിഞ്ഞൂടെ നീ ഇങ്ങനത്തെ വാക്ക് എങ്ങനെ പറഞ്ഞു തരുന്നതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സൗരിമലക്ക് പോയിക്കൂടെ ഇങ്ങോട്ട് ഇരുന്ന് പറഞ്ഞു. ഇത് ഇവരുടെ കൂടെ അച്ഛനുണ്ട്, അവരോടും ഇത്തരത്തിലാണ് പെരുമാറിയത്. അവർ പറയും നമ്മളോട് എന്തൊക്കെയാണ് അവർ നിങ്ങളോട് ഊര് വിലക്കോ അങ്ങനെ എന്തെങ്കിലും വിലക്ക് ഏർപ്പെടുത്തോ അങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഞങ്ങൾക്ക് സംശയം പറയാൻ പറ്റില്ല. ഇനിയിപ്പം കേസ് പിൻവലിച്ചിട്ട് വന്നതാണ് സ്റ്റേഷനിൽ കൂട്ടി പോയിട്ട് സ്റ്റേഷനിൽ കേസ് പിൻവലിക്കാൻ പറഞ്ഞു. ആ എസ് ഐ ഒന്നും അല്ലാത്തില്ല, എസ് ഐയും മറ്റേ കീഴിലാളും വന്നിട്ട് നാളെ രാജിയാവണമെന്നു ആയിക്കോട്ട് വന്നു. അങ്ങനെ പോയി രാജിയായി. കുറേയേറെ ഒരു വാക്കുതർക്കമുണ്ടായി. ഞാൻ കുറേ പ്രാവശ്യം എണീറ്റ് വന്നു. എന്നിട്ട് എസ് ഐ നമുക്ക് അനുകൂലമില്ല ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാക്കി. അപ്പോൾ പിന്നെ എഴുതി ഒപ്പിടണം, ഒപ്പിടേണ്ട ആവശ്യമില്ല. അപ്പോൾ എസ് ഐ ഒന്ന് ഒപ്പിട്ടോ എന്ന് ഞാൻ ഒപ്പിട്ടു. അയാൾ വിട്ടു ഞാൻ വിട്ടു. ഇതാ സംഭവം. അപ്പോൾ എൻ്റെ മോനി എങ്ങനെയെങ്കിൽ ഞാൻ പോറ്റുന്ന പോലാണ് മോനെ രക്ഷിച്ചു മോനി രണ്ട് പൊതു എൻ്റെ ഭാര്യ മോനി 23 വയസ്സ് കല്യാണം കഴിച്ചത് യുക്സുകൂല ഡോക്ടർ പറഞ്ഞിട്ട് ഞങ്ങൾ കൂടെ 19 വയസ്സ് കല്യാണം കഴിച്ചു. അതിന് രണ്ട് കുട്ടികളായി മോൻ നഷ്ടപ്പെട്ടു ഞങ്ങൾ അനാഥരായിപ്പോയി. അപ്പം ഞാക്കെന്തെങ്കിലും ബലം വേണ്ടേ? അപ്പം ഇവൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഓരോ മീറ്റിങ്ങിലും പോലുണ്ട്. അതുവരെ അവർക്കറിയാം. ഇപ്പം ഞാൻ പോകുന്നില്ല. സംഭവം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാൽ രാവുന്നതാണ്. ഇഷ്ടപ്പെട്ട ഒരു ടി വി കാണാൻ പോലും അനുവദിക്കാതെ ഈ കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ ഇവർക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ക്യാമറമാൻ സുബിത്തിനൊപ്പം സിജു കറുത്തടുത്ത് ജനം കണ്ണൂർ.